हाय फ्रेंड्स वेलकम टू ऐशोनिया किचन इन या नि मुंबले और स्पेशल पड़पुरी उम्मीदाने अब ना स्पेशल पड़पुरी उवश्य साधन या का किलो मैदा और उप रू टीसपू पंचसार नमुक कलर वेट मजपुड़ी कड़लमाव इन कपरजा ऐलक पड़ी ते अरमुड़ी तेग पड़ वेल इत्र साधन नमुक ना स्पेल पड़पुरी वी आवश्यम अब नम्बे मव तैयार पड़ते मैदे नामेड़ कड़लमाव इे उ अब कलर आवश्यक मजपुड़ी नाम पंचसार पगुदी मे पगुदी नमुक तेल वेण इन नाम आवश्यक वेलो नमक दोशमा रूप आया मैं मव एल पड़पुरी अपसोड कलर्पुड़ी नाम अद ना वीटलपू उपयोग साधन मत कैमिकल पड़पुरी नव रेडी आईटर तिक्न वे नवे नव अटच रणिकूर् नामिंग मिक्स वो वैच नमुक पड़पुरी चूड़ा इन रु मणिकूरी शेष नमुक तौर नोक अब नामेड़ ऐलक पड़ी पंचसार इत मूड नमुक नाईटो मिक्स पड़े रु पीसा नुमात्र नमक पुल कुछ बुद्धिमुटो ना पुलचना नामेड़ तेग पंचसार ऐलक पड़ी मिक्सा इच्छा इंगे नमुक एल चीन चटी वरी या वेच्चिटें अब इन वेच नमुक ना चूड़ी एड़क चूड़ा शेष नमुक पड़े मुणल पड़कण अब नदी नेडी आवान रू मणिकूरी शेष अब नाव रेडी आईटे नमुक पड़पुरी नोक नाईट तड़े नम प मवल मुणलिट
ചിലർക്കൊക്കെ പഴംപൊരി ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ഈ പഴംപൊരി തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കാരണം നല്ല ഏലക്കായൊക്കെ പൊടിച്ചിട്ട് ഏലക്കായുടെ മണവും നമ്മുടെ തേങ്ങയും പഞ്ചസാരയും എല്ലാം ചേരുമ്പോൾ നല്ലൊരു രുചിയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം, എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയതാണ്. പിന്നെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങൾ കൊണ്ട് മാത്രമാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്ക് പ്രത്യേകിച്ചും. ഞാനിത് പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാൻ പോകണത്. മാവൊക്കെ നന്നായി പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പഴം മുങ്ങണ രീതിയിൽ വേണം നമുക്ക് എണ്ണ. അപ്പോഴാണ് നല്ല രീതിയിൽ കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ ചട്ടിയിൽ ഒട്ടിപ്പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അതാ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് കുറച്ചും കൂടെ മൂക്കണം. നമ്മുടെ പഴംപൊരി ഒന്ന് ഒരു വശം ആയിട്ടുണ്ട്. അപ്പോൾ തിരിച്ചിട്ട് കൊടുത്തതാണ്. ഇനി നന്നായിട്ടൊന്ന് ആയതിന് ശേഷം നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കോരിയെടുക്കാം. ഞാൻ ഇതിലേക്ക് മാറ്റിയാണ് നമുക്ക് ബാക്കിയുള്ളത് കൂടി ആഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ എല്ലാ പഴംപൊരിയും ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നീ ഇതൊന്ന് ടേസ്റ്റ് നോക്കി നോക്കിയേ. സൂപ്പറായിട്ടുണ്ട്.